പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെയും 944 എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപം, കത്തോലിക്ക സഭയുടെ മതബോധന പഠന കളരിയിൽ സഭയുടെ അപ്പസ്തോലിക അനുശാസനമായ ഈ പ്രബോധനങ്ങളെ പഠിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന വലിയ ഒരു ഭാഗ്യം. ഇതിലൂടെ ഞാൻ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നു എന്ന് വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറയുമ്പോൾ എന്താണ് ഞാൻ വിശ്വസിക്കുന്നത്, എന്താണ് ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വം. ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്, റെസ്പോൺസിബിലിറ്റി. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ എങ്ങനെയെങ്കിലും വണ്ടി ഓടിക്കാനല്ല, രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച് വണ്ടി ഓടിക്കണം, അല്ലെങ്കിൽ ഫൈൻ അടിക്കും, ഉടനെ ഫൈൻ അടിക്കും. വീട്ടിലെത്തുമ്പോഴേക്കും നോട്ടീസ് വന്നു കഴിയും, ഇത്ര രൂപ. പക്ഷേ ഈശോ അതുപോലെ ഫൈനൊന്നും അടിക്കുന്നില്ല. പക്ഷേ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമ്മുടെ വിശ്വാസത്തിൻ്റെ, സഭയുടെ വിശ്വാസത്തിൻ്റെ പ്രബോധനമനുസരിച്ചും സഭയെ അനുസരിച്ചും സഭാധികാരികളെ അനുസരിച്ചും നമുക്ക് തന്നിട്ടുള്ള ദൈവിക ദാനങ്ങളെ നമുക്കും കുടുംബത്തിനും സമൂഹത്തിനും നന്മ ചെയ്യുന്നതിന് വേണ്ടിയും അത് കൂടുതൽ വിശുദ്ധിയോടും വിശ്വാസത്തോടും വിവേകത്തോടും കൂടി ചെയ്യുന്നതിനും ഉള്ള ഒരു ഉത്തരവാദിത്വം. സ്നേഹമുള്ളവരെ, അതിൻ്റെ എല്ലാം വലിയ ഒരു കണ്ടെത്തലാണ് സീറോ മലബാർ സഭ ഒരു പൗരസ്ത്യ സഭയാണെന്നും അങ്ങനെ സഭയിൽ, കത്തോലിക്ക സഭയിൽ 23 പൗരസ്ത്യ സഭകളുണ്ടെന്നും മനസ്സിലാക്കാൻ തന്നെ സാധിച്ചത് കിഴക്കിൻ്റെ വെളിച്ചം പഠിച്ചപ്പോഴാണ്. അങ്ങനെ കിഴക്കിൻ്റെ വെളിച്ചം എന്ന അപ്പസ്തോലിക അനുശാസനം 1995 ജോൺ പോൾ മാർപ്പാപ്പ നൽകിയെങ്കിലും അന്നോ അതിനുശേഷമോ അത് വേണ്ട രീതിയിൽ ആരും ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് ആഴമായി മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ ദൈവം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വളരെ വലിയ ഒരു രീതിയിൽ കിഴക്കിൻ്റെ വെളിച്ചത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മളെ നയിക്കുകയും അതിലൂടെ നമുക്ക് തന്നെ വലിയ ഒരു ആനന്ദവും ഓരോ ദിവസത്തെയും വിശുദ്ധ കുർബാന അർപ്പണം വലിയ ഒരു വിശുദ്ധീകരണവും ശക്തീകരണവും രൂപാന്തരീകരണവും സർവോപരി ഇത്രയും വലിയ അറിവുകൾ നമ്മളുടെ സഭയിൽ ഉണ്ടായിട്ട് നമ്മൾ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു പശ്ചാത്താപം. ഉള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഹോദരങ്ങളായ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും അൽമായർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വെളിവുനിഴന്നോരീശോ നിൻ വെളിവാൽ കാണുന്നു, വെളിവീനടിയാരകില താരമദാ വെളിവും നീ കാന്ത്യാ ഞങ്ങളെ നീ താതൻ കതിരേ ശോഭിപ്പിക്കുന്നു, വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിധേ പരിശുദ്ധ. വേണ്ട കഷ്ടതദുഷ് ചിന്തയുമടിയാരി നൊഴിക്ക,
സൽക്രിയകൾക്ക് മന ശൂദ്ധ സംഗതി വരനെ ഞങ്ങൾക്ക്. ശ്രീമുള്ളവരെ, ഇവിടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ളവർക്കെല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈ വെളിവ് അല്ലെങ്കിൽ വെളിച്ചം, വിവേകം, ഇതിനു വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ അതിശക്തമായ ബോധ്യങ്ങൾ നമുക്ക് പ്രവചനത്തെക്കുറിച്ച് നൽകുകയാണ്. ഇന്നലെ ലത്തീൻ കുർബാനയുടെ വേദവായനയനുസരിച്ച് എലിയ പ്രവാചകൻ്റെ ബലിയർപ്പണത്തെക്കുറിച്ചതായിരുന്നു നേരത്തെ. ഓ, എന്തോ ഒരു വിസ്മയം! എലിയ പ്രവാചകൻ, നമുക്കറിയാം യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ പറഞ്ഞു, എലിയ നമ്മെപ്പോലെയുള്ള മനുഷ്യൻ, എന്നാൽ ഒരു പ്രവാചകൻ, ബാക്കിയെല്ലാവരും സത്യദൈവത്തെ വിട്ട് അനുസരണമില്ലാതെ ബാലദേവനെ ആരാധിക്കുന്നവരായി പോയി. ആ പശ്ചാത്തലത്തിൽ എലിയ പറഞ്ഞു, നിങ്ങൾ എത്ര നാളിങ്ങനെ രണ്ട് വെള്ളത്തിൽ കാലുകുത്തും? ഒന്ന് രാജാക്കന്മാർ 18. ഏറെ നാൾ കഴിഞ്ഞ് 3-ാം വർഷം കർത്താവ് ഏലിയായോട് കൽപ്പിച്ചു, നീ ആഹാബിൻ്റെ മുൻപിൽ ചെല്ലുക. കണ്ടോ, കർത്താവ് കൽപ്പിച്ചു, നീ ആഹാബിൻ്റെ മുൻപിൽ ചെല്ലുക. ഞാൻ 20 മുതൽ ആഹാബ് ഇസ്രായേൽ ജനത്തെയും പ്രവാചകന്മാരെയും കാർമൽ മലയിൽ ഒരുമിച്ച് കൂട്ടി. ഏലിയ ജനത്തെ സമീപിച്ച് ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ രണ്ട് വഞ്ചിയിൽ കാൽവയ്ക്കും? കർത്താവ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവിൻ, ബാലാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോകുവിൻ. ജനമൊന്നും പറഞ്ഞില്ല. ഏലിയ വീണ്ടും ജനത്തോട് പറഞ്ഞു, കർത്താവിൻ്റെ പ്രവാചകന്മാരിൽ ഞാനേ ശേഷിച്ചിട്ടുള്ളൂ, ഞാൻ മാത്രം. ബാലിനാകട്ടെ 450 പ്രവാചകന്മാരുണ്ട്, ഞങ്ങൾക്ക് 2 കാളയെ തരുവിൻ. ഒന്നിനെ അവർ കഷ്ണങ്ങളാക്കി വിറയിൻ കീറിൽ വെക്കട്ടെ, തീ കൊളുത്തരുത്. മറ്റേതിനെ ഞാനും ഒരുക്കി വിറകിൻ കീഴിൽ വയ്ക്കാം, ഞാനും തീ കൊളുത്തുകയില്ല. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക, ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാം. അഗ്നി അയച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം. അഗ്നി അയച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം. പ്രൈസ് ദ ലോർഡ്! വളരെ നല്ല അഭിപ്രായം. ജനം ഒന്നായി പ്രതിവചിച്ചു. ബാലിൻ്റെ പ്രവാചകന്മാരോട് ഏലിയ പറഞ്ഞു, ആദ്യം നിങ്ങൾ ഒരു കാളെ, നമുക്കറിയാം ആ ഭാഗം. അങ്ങനെ ബാലിൻ്റെ ആൾക്കാർ തുള്ളി പ്രാർത്ഥിച്ചിട്ടും അവസാനം പറയുകയാണ്, ഒരു ശബ്ദവും ഉണ്ടായില്ല, ആരും ഉത്തരം നൽകിയില്ല, ആരും അവരുടെ പ്രാർത്ഥന ശ്രവിച്ചില്ല. ഇനി 30-ാമത്തെ വചനം മുതൽ, അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു, അടുത്തു വരുവിൻ എല്ലാവരും, ചെന്ന് കർത്താവിൻ്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ കേടുപോക്കി. നിന്റെ നാമം ഇസ്രായേലെന്നായിരിക്കുമെന്ന് കർത്താവ് ആരോടലി ചെയ്തുവോ ആ യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യ അനുസരിച്ച് അവൻ 12 കല്ലെടുത്ത് ആ കല്ലുകൾ കൊണ്ട് അവൻ കർത്താവിനൊരു ബലിപീഠം നിർമ്മിച്ചു. അതിന് ചുറ്റും 2 അളവ് വിത്ത് കൊള്ളുന്ന ഒരു ചാലുണ്ടാക്കി. അവൻ വിറകടക്കി കാളയെ കഷ്ണങ്ങളാക്കി അതിൻ്റെ മേൽ വെച്ചു. അവൻ പറഞ്ഞു, 4 കുടം വെള്ളം ദഹനബലി വസ്തുവിലും വിറകിലും ഒഴിക്കുവിൻ. അവൻ തുടർന്നു, വീണ്ടും അങ്ങനെ ചെയ്യുവിൻ. അവർ ചെയ്തു. അവൻ വീണ്ടും പറഞ്ഞു, 3-ാം പ്രാവശ്യം അങ്ങനെ ചെയ്യുവിൻ. അവർ അങ്ങനെ ചെയ്തു. ബലിപീഠത്തിന് ചുറ്റും വെള്ളമൊഴുകി, ചാലിൽ വെള്ളം നിറഞ്ഞു.
ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയാ പ്രവാചകനടുത്ത് വന്ന് പ്രാർത്ഥിച്ചു, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചിട്ടാണ് ഞാനിത് ചെയ്തതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ. കർത്താവേ, പ്രാർത്ഥന കേൾക്കണമേ. ഇതാണ് കിഴക്കൻ സഭകളിൽ, പ്രത്യേകിച്ച് മലങ്കര സഭയിലെ റുഹാക്ഷണ പ്രാർത്ഥനയുടെ പ്രാർത്ഥന. കർത്താവേ ഉത്തരവരലണമേ, കർത്താവേ ഉത്തരവരലണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ, അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങുകളുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നെന്നും എല്ലാവരും പ്രാർത്ഥിക്കണം. അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നുവെന്നും അവർ അറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. വരുവിൻ നമുക്ക് എല്ലാവർക്കും. കർത്താവേ ഉത്തരവരലണമേ, അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നതും അവർ അറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്നു, ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. അഗ്നി ഇറങ്ങി വന്നു, അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇറങ്ങൽ. പരിശുദ്ധാത്മാവ് അന്ന് അഗ്നിയായിട്ട് ഇറങ്ങി വന്ന് യാഗവസ്തുക്കളെ മുഴുവനും ദഹിപ്പിച്ചു. ഇത് കണ്ട് ജനം മുഴുവനും സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. ഏലിയാവരോട് പറഞ്ഞു, സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. കർത്താവേ ഉത്തരമല്ലണമേ, കർത്താവേ ഉത്തരമല്ലണമേ. അതുപോലെ അത് അങ്ങനെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നെങ്കിൽ അതിനേക്കാൾ അതിശക്തമായി കർത്താവ് ഈശോ മിശിഹായുടെ ബലിയിലൂടെ ഏലിയാ കാളയെ വെട്ടിയാണ് ബലിയർപ്പിച്ചതെങ്കിൽ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ തൻ്റെ സ്വന്തം ശരീരം അർപ്പിച്ചുകൊണ്ട് ബലിയർപ്പിച്ചു എങ്കിൽ എത്രമാത്രം വലിയ തോതിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുകയില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, സഭയിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ വർഷമുണ്ടാകുകയും സഭാമക്കളെ രണ്ട് വള്ളത്തിൽ കാലുവയ്ക്കാതെ യഥാർത്ഥ ദൈവാരാധനയിലേക്കും യഥാർത്ഥ ദൈവികതയിലേക്കും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കണേ. കർത്താവേ ഉത്തരവല്ലണമേ, കർത്താവേ ഉത്തരവല്ലണമേ. ആമേൻ, ആമേൻ, ആമേൻ. വരുവിൻ, പ്രവാചക ശബ്ദം. അങ്ങനെ ഏലിയ ഒരു പ്രവാചകൻ്റെ പ്രാർത്ഥനയിലൂടെ ഇസ്രായേല് യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിഞ്ഞു. എല്ലാ ഇസ്രായേൽക്കാരും സാഷ്ടാംഗം വീണ് കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. സ്നേഹമുള്ളവരെ, ഇതുപോലെ ഒരു ദൈവാരാധന ഈ കാലഘട്ടത്തിൽ വേണോ വേണ്ടയോ? സ്നേഹമുള്ളവരെ, ഒറിയന്റാലെ ലുമൻ കിഴക്കിൻ്റെ വെളിച്ചത്തിൽ 9-ാമത്തെ ഖണ്ഡികയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 9-ാമത്തെ ഖണ്ഡികയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൊനാസ്റ്റിസിസത്തെക്കുറിച്ചാണ്. മൊനാസ്റ്റിസിസം, സന്യാസം, അതിൽ നമ്മൾ ഇത്രയും ദിവസം പഠിച്ചിട്ടും, എന്നെ കുറ്റം പറയരുത്, ഞാൻ ഇതെല്ലാം പഠിച്ചിട്ടും ഇന്നലെയാണ് ഇതിലടങ്ങിയിരിക്കുന്ന വലിയൊരു രഹസ്യം മനസ്സിലായത്. എന്നാൽ എത്ര പ്രാവശ്യം നമ്മളിത് വായിച്ചു. ഞാൻ
പുറത്ത്, അതായത് ഈ ക്ലാസ്സിന് മുൻപും വായിച്ചാലും ഈ ക്ലാസ്സിൽ പ്രവചനം കഴിഞ്ഞ് നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇത് വിവരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന വലിയ രഹസ്യങ്ങൾ മനസ്സിലായത്. അങ്ങനെ ഇന്നലെ മനസ്സിലായ ഒരു രഹസ്യം ഇന്നലെ ഞാൻ പറഞ്ഞുവെങ്കിലും അതൊന്നുകൂടി ഞാൻ പറയുകയാണ്. അതിതിൻ്റെ ശീർഷകം തന്നെയാണ്. ഇത് ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വളരെ പ്രത്യേകതയാണ്. ചെറിയ രണ്ട് വാക്കുകളെ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിൻ്റെ അകത്ത് നുഴഞ്ഞു കയറുമ്പോഴാണ് മനസ്സിലാവുന്നത് അതിൻ്റെ അകത്ത് ഒരു വലിയ ആശയപ്രപഞ്ചം തന്നെ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന്. നമ്മൾ പഠിച്ചത് ഇതാണ്, സന്യാസം. മാമോദീസ ജീവിതത്തിൻ്റെ മാതൃക. അപ്പോൾ സന്യാസം സന്യാസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ വിചാരം അത് നമുക്കുള്ളതല്ല, അത് വൈദികർക്കും സന്യസ്തർക്കും ഉള്ളതാണ് എന്ന് പറഞ്ഞ് നമ്മളങ്ങ് വിടും. സന്യാസം എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മളങ്ങ് വിടും. അതാണ് നമുക്ക് പറ്റിയ അബദ്ധം, അല്ലെങ്കിൽ എനിക്ക് പറ്റിയ അബദ്ധം. പക്ഷെ ഇവിടെ പറയുകയാണ്, ആ കത്തോലിക്ക സഭയിൽ സന്യാസം തന്നെ ഉത്ഭവിച്ചത് കിഴക്കൻ സഭകളിൽ നിന്നാണ്. അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഇന്നലെ പല വിശുദ്ധരെയും പഠിച്ചത്. എന്നിട്ട് അവിടെ പറയുകയാണ്, ആ സന്യാസം എന്ന് പറയുന്നത് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട കുറേ പേർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ആ സന്യാസിയുടെ ജീവിതം അവരുടെ ആ ജീവിതാനുഭവം, അത് മാമോദീസ സ്വീകരിച്ച എല്ലാ വിശ്വാസികൾക്കും ഒരു മാതൃകയാണ്. ഹല്ലേലൂയ. മാമോദീസ സ്വീകരിച്ച എല്ലാ വിശ്വാസികൾക്കും അതേ ജീവിതം തന്നെയാണ്. പക്ഷെ നമ്മൾ എന്ത് പറയാനാ, നമ്മൾ വേറെ ഒരു രീതിയിൽ അടിച്ച് പൊളിച്ച് ഇങ്ങനെ തകർത്ത് ജീവിക്കുകയാണ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അടിപൊളി ജീവിതമായിട്ട്. അവർ സ്വീകരിച്ചിരിക്കുന്ന മാമോദീസായും നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന മാമോദീസായും ഒന്ന് തന്നെയാണ്. ഇന്നത്തെ പ്രവചനത്തിൻ്റെ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം എനിക്കങ്ങ് അത്ഭുതപ്പെട്ടു. എന്നെ തന്നെ ഒരു വെല്ലുവിളി, ഒരു റെസ്പോൺസിബിലിറ്റി എന്നാണ് പറയുന്നത്. മാമോദീസ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. മാമോദീസ ഇവിടെ ജർമ്മൻ ഭാഷയിൽ പറയും, ബാപ്റ്റിസം ഈസ് ഗാബെ ഉണ്ട് ഔഫ് ഗാബെ, ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ആൻഡ് എ ടാസ്ക്. അത് ഒരു ദാനവും ഒരു ദൗത്യവുമാണ്. അപ്പോൾ ദൗത്യം എന്നുള്ള നിലയിൽ മാമോദീസ സ്വീകരിച്ച ഓരോരുത്തർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. 1274 പറയുന്നത്, പരിശുദ്ധാത്മാവ് നമ്മെ വീണ്ടെടുപ്പിൻ്റെ ദിവസത്തേക്കായി കർത്തൃമുദ്ര കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു, മുദ്ര കുത്തിയിരിക്കുന്നു. മാമോദീസ നിത്യജീവൻ്റെ മുദ്രയാണ്. അത് വിശുദ്ധ ഇറേനിയോസ്, അതിനു മുമ്പ് വിശുദ്ധ അഗസ്തീനോസ് കണ്ടോ, രണ്ട് സഭാപിതാക്കന്മാരാണ്. പരിശുദ്ധാത്മാവ് നമ്മെ വീണ്ടെടുപ്പിൻ്റെ ദിവസത്തേക്കായി, അത് സെൻ്റ് അഗസ്റ്റിൻ. നിത്യജീവൻ്റെ മുദ്രയാണ്. അതിനുശേഷം എഴുതിയിരിക്കുകയാണ്, മാമോദീസായുടെ ഉത്തരവാദിത്വങ്ങളോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് അവസാനം വരെ ആ മുദ്ര സൂക്ഷിക്കുന്ന വിശ്വസ്തനായ ക്രൈസ്തവനെ വിശ്വാസത്തിൻ്റെ അടയാളത്താൽ മുദ്രിതനായി വീണ്ടും റോമൻ മിസലിൽ പറഞ്ഞിരിക്കുന്നത്. മാമോദീസായിലെ വിശ്വാസത്തോടെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണമായ അനുഗ്രഹീത ദൈവദർശനത്തിൻ്റെ പ്രതീക്ഷയിൽ, പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയിൽ
ഈ ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ കഴിയും. അപ്പോൾ ഇവിടെ മാമോദീസയിലൂടെ ഒരുവന് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഉത്തരവാദിത്വം സ്നേഹമുള്ളവരെ, ഈശോയുടെ നിത്യപുരോഹിത പ്രാർത്ഥനയിൽ ഈശോ പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്. യോഹന്നാൻ 17:19, ഞാനും അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു അർത്ഥം ദൈവീകരിക്കുന്നു, മറ്റൊരർത്ഥം ഐ കോൺസെക്രേറ്റ്. അപ്പോൾ ഇന്ന് സഭയിൽ എല്ലാവർക്കും ഈ ഒരു ഉത്തരവാദിത്വമില്ല എങ്കിലും നമുക്ക് ഈ മതബോധന ഗ്രന്ഥം 944 ദിവസം പഠിച്ച നമ്മൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാം, ഈശോയോടൊപ്പം പ്രാർത്ഥിക്കാം. നിത്യപുരോഹിതനായ ഈശോയുടെ പ്രാർത്ഥന തന്നെയാണിത്, അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടത്. പ്രശ്നം സത്യം അറിയാത്തതാണ്. സത്യം എന്താണെന്ന് സത്യാത്മാവ് ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. ആ ജ്ഞാനസ്നാനത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾക്ക് മനസ്സിലാകുമ്പോഴാണ് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ജ്ഞാനസ്നാനത്തിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായ എനിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമുക്ക് ആ ഉത്തരവാദിത്വം, ഈശോയെ ആ ഉത്തരവാദിത്വ ബോധ്യം ഉണ്ടാകാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇതാണ് ഇന്നത്തെ പഠന വിഷയം, സന്യാസം. സന്യാസം മാമോദീസ ജീവിതത്തിൻ്റെ മാതൃകയാണ്. അപ്പോൾ അവിടെ എനിക്ക് കിട്ടിയ ഒരു വലിയ ഉൾക്കാഴ്ചയാണ് ഈ മാമോദീസ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടാനുള്ളതെല്ലാം ഇങ്ങനെ കിട്ടിക്കോട്ടെ 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 കിട്ടിക്കൊണ്ടിരിക്കുന്നു. ചിലരത് വാങ്ങുന്നു, ചിലരത് ഒട്ടും ഗൗരവിക്കുന്നില്ല. എന്നാൽ ഇത് കിട്ടിയവർ കിട്ടിയാൽ മാത്രം മതിയോ? അതനുസരിച്ച് അതിന് ഉപയോഗിക്കണ്ടേ? അതിലടങ്ങിയിരിക്കുന്ന ദൗത്യബോധം നമുക്കുണ്ടാകണ്ടേ? അതാണ് ദൗത്യം. സ്നേഹമുള്ളവരെ, എൻ്റെ മാതാപിതാക്കൾ വളരെ നല്ല രീതിയിൽ എല്ലാ ദിവസവും എന്നെ പള്ളിയിൽ കൊണ്ടുപോയി. ഞങ്ങളെല്ലാവരെയും 10 മക്കളെ, അതിൽ 2 പേര് നേരത്തെ സ്വർഗത്തിലേക്ക് പോയി. 8 മക്കളെയും കൊണ്ട് എല്ലാ ദിവസവും രാവിലെ അപ്പനും അമ്മയും പള്ളിയിൽ പോകണം. ഞാനിപ്പോഴും എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്, അമ്മ പള്ളിയുടെ പുറകുവശത്തും അപ്പൻ പള്ളിയുടെ മുൻവശത്തും. എന്നാൽ കാറോസൂസ പ്രാർത്ഥനയുടെ സമയത്ത് അപ്പനും പ്രാർത്ഥിക്കും ഒരെണ്ണം, അങ്ങ് പുറകുവശത്തു നിന്ന് അമ്മയും പ്രാർത്ഥിക്കുന്ന ഒച്ച. ഇങ്ങനെയെല്ലാം ഞങ്ങളെ വളർത്തിയിട്ടും ഒരു കാര്യം ഞങ്ങളെ പഠിപ്പിച്ചില്ല, അത് അവർക്കും അറിയില്ലായിരിക്കാം. എന്താണ്? മാമോദീസ സ്വീകരിച്ച ഓരോരുത്തർക്കും ഒരു ദൗത്യമുണ്ടെന്നും അവരോരോരുത്തരും ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാനുള്ള ദൗത്യമുണ്ട്, വചനം പ്രഘോഷിക്കാനുള്ള ദൗത്യമുണ്ട്. അതെനിക്ക് മനസ്സിലായത്, കൃത്യമായിട്ട് മനസ്സിലായത് ഒരു 38 വയസ്സായപ്പോഴാണ്. ഒരു 40 വയസ്സായപ്പോൾ അതിനെ പിടിച്ച് നിർത്താൻ പറ്റാത്ത രീതിയിൽ ആണപൊട്ടി ഒഴുകി ബാക്കിയെല്ലാം ഉപേക്ഷിച്ച് ഈ സന്യാസ ജീവിതം പോലെ എൻ്റെ ജീവിതത്തെ കർത്താവ് ഒഴുക്കി, കർത്താവ് നയിച്ചു. ആർക്കും പിടിച്ചു നിർത്താൻ പറ്റിയില്ല. അപ്പനും അമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും ആർക്കും പിടിച്ചു നിർത്താൻ പറ്റിയില്ല, ആർക്കും പിടിച്ചു നിർത്താൻ പറ്റിയില്ല. പല അച്ഛന്മാരും പറഞ്ഞു, ഇത് ശരിയല്ല, നീ ഒരു അൽമായനാണ്, നീ ഇതേമാതിരി സന്യാസികൾ
ചെയ്യണമാതിരി അല്ലെങ്കിൽ അച്ഛന്മാരും ഈ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ പറയാം, ഇതെന്നെ എന്നോട് പറഞ്ഞത്, നീ ഇങ്ങനെ ഫുൾ ടൈം സുവിശേഷ വേല ചെയ്യാൻ പാടില്ല, നീ കുറച്ച് ഒഴിവുള്ള നേരത്തെ നിനക്ക് ബാക്കിയുള്ളത് മിച്ചം വന്നത് അപ്പം എൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ അകത്ത് വന്ന് അതായത് എച്ചിൽ കൊടുക്കുക, എച്ചിൽ മിച്ചം വന്നത്. എന്നോട് ക്ഷമിക്കണേ, ഇതൊക്കെ എൻ്റെ അകത്തുള്ള വേദനയാണ്. ഇതാണ് സഭയിലെ ഒരു ഭാഗം വൈദികരും സന്യസ്തരും അന്ന് എന്നോട് പറഞ്ഞത്, നീ ഒരു അൽമായനാണേ, നീ അതുകൊണ്ട് നിൻ്റെ ഭാര്യ, നിൻ്റെ മക്കൾ, നിൻ്റെ കാശ്, നിൻ്റെ വസ്തു, നിൻ്റെ സമ്പത്ത് ഇതൊക്കെ നോക്കി ജീവിക്കുക, എന്നിട്ട് ഒഴിവുള്ള ദിവസം ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ നിനക്ക് മിച്ചമുള്ള സമയം. അന്ന് എനിക്ക് സത്യം അത് തന്നെ എൻ്റെ അകത്ത് വന്നത്, മിച്ചമുള്ള സമയം ഭർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുക. ഇവിടെയാണ് ഈ സന്യാസത്തിൻ്റെ ഇന്നുമുള്ള ഒരു ദുർഗതി. ദുർഗതി, സന്യാസികൾ പോലും ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് സുവിശേഷ വേലയ്ക്കുള്ള സമയം ആ അവസ്ഥയായിപ്പോയി. അപ്പോൾ ഇവിടെയാണ് സഭയിൽ വ്യത്യാസമുണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ ഇത്രയും കൃത്യമായി ഇതിൽ എഴുതിയിരിക്കുന്നത്, സന്യാസം മാമോദീസ ജീവിതത്തിന് മാതൃക. എന്നാൽ ആ സന്യാസികൾ തന്നെ മാതൃകയായിട്ട് ജീവിക്കണ്ടേ? അപ്പോൾ ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞു വിശുദ്ധ പക്വോമിയാസിനെ കുറിച്ച് പറയാമെന്ന്. ഇന്ന് വിശുദ്ധ അന്തോണിയോസിൻ്റെ തിരുനാളാണ്. ഏത് അന്തോണി? നമ്മുടെ അന്തോണി. ഇതിൽ പറഞ്ഞിരിക്കുന്ന അന്തോണി ഈജിപ്തിലെ അന്തോണിയാണ്, പാദുവായിലെ അന്തോണി. അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു. കണ്ടോ ആ സന്യാസിയുടെ ജീവിതത്തിലുണ്ടായ വളർച്ച. അദ്ദേഹം സകലതും വിട്ട് ഫ്രാൻസിസ് അസീസിയുടെ അടുത്ത് പോയി. എതിരാ പോയെന്നറിയാമോ? അദ്ദേഹം വേറൊരു കോൺഗ്രിഗേഷനിലായിരുന്നു ആദ്യം. ഹി വാസ് ആൻ അഗസ്റ്റീനിയൻ കോൺഗ്രിഗേഷൻ. ആദ്യം അഗസ്റ്റീനിയൻ കോൺഗ്രിഗേഷനിലായിരുന്നു, അത് വിട്ടിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒരു രക്തസാക്ഷിയാകണം, രക്തസാക്ഷിയാകണം, ഇതാണ് ആഗ്രഹമായിരുന്നത്. പക്ഷേ ആ കോൺഗ്രിഗേഷനിൽ നിന്നാൽ അത് സാധിക്കില്ല എന്ന് തോന്നിയ കാരണം ആ കോൺഗ്രിഗേഷൻ വിട്ട് ഫ്രാൻസിസ് അസീസി ഫ്രാൻസിസ്കൻ കോൺഗ്രിഗേഷൻ ചേർന്നു. ഫ്രാൻസിസ് അസീസിനെ നേരിട്ട് കണ്ടു, നേരിട്ട് കണ്ടിട്ട് ഭയങ്കര തീഷ്ണതയോടെ പറഞ്ഞു, എനിക്കൊരു രക്തസാക്ഷിയാകണം, കർത്താവിന് വേണ്ടി ചാകണം, ഒരു ചാവേർപ്പടയാകണം. ഫ്രാൻസിസ് അസീസി പറഞ്ഞു, വെരി ഗുഡ് മിടുക്കൻ, പക്ഷെ ഇപ്പം നീ പോയിട്ട് വചനം പ്രഘോഷിക്കുക, സുവിശേഷം പ്രഘോഷിക്കുക, സുവിശേഷം പഠിക്കുക, സുവിശേഷം ജീവിക്കുക. ഒരു ദാരിദ്ര്യത്തിൻ്റെ ഒരു ജീവിതം, അങ്ങനെ ഒരു വൈറ്റ്, അതിന് പറയണത് വൈറ്റ് മാർട്ടിഡ എന്നാണ് പറയണത്. തൻ്റെ ജീവിതം ഏതായാലും രക്തസാക്ഷിയാകാൻ തീരുമാനിച്ചല്ലോ. അപ്പോൾ നീ അങ്ങ് രക്തസാക്ഷിയായി എന്ന് വിചാരിച്ചോ? നിന്റെ ജീവിതത്തെ നിന്റെ കയ്യിൽ നിന്ന് വിട്ടോ? അതങ്ങ് കർത്താവിന് കൊടുത്തു. ഇനി നിൻ്റേതല്ല ജീവിതം, നീ എൻ്റെ എൻ്റെ എന്ന് പറഞ്ഞ് ചിന്തിക്കാതെ ദരിദ്രർക്കായിട്ടും വചനം പ്രഘോഷിക്കാനായിട്ടും അങ്ങ് വിടും. നമ്മുടെ അനിമേഷൻ ഫിലിമുകളിൽ രണ്ട് ഫിലിം അന്തോണീസ് കുഞ്ഞാലിൻ്റെ ഫിലിം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തോന്നിയതാണ് അന്തോണീസിന് ദിവ്യകാരുണ്യ ഭക്തി. അപ്പോൾ അന്തോണീസിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് വെല്ലുവിളിച്ചു, നീ ഈ അപ്പത്തെ ദൈവമാണെന്ന് പറഞ്ഞ് നടക്കണതിൽ, ഈ അപ്പത്തിൽ യഥാർത്ഥമായിട്ട് കർത്താവ് ഈശോ മിശിഹാ ഉണ്ടെങ്കിൽ എൻ്റെ കഴുതയും അത് മനസ്സിലാക്കി ആരാധിക്കും, വെല്ലുവിളി സ്വീകരിക്കാമോ എന്ന് ചോദിച്ചു. ഇറ്റലിയിലെ റെമിനി എന്ന ഗ്രാമത്തിൽ വെച്ചിട്ടാണത്.
ബെർണിനല്ലോ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോ വെല്ലുവിളി പറഞ്ഞപ്പോ പിന്നെ സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, വെല്ലുവിളി സ്വീകരിച്ചു. ബെർണിനല്ലോ പറഞ്ഞു, ഞാൻ എൻ്റെ കഴുതയെ പട്ടിണിയിടും, അടുത്ത ഞായറാഴ്ച അന്തോണിയച്ചൻ കുർബാന എഴുന്നള്ളിച്ച് വരുമ്പോൾ ഞാൻ എൻ്റെ കഴുതയെ കൊണ്ടുവരും, പട്ടിണിക്ക് കിടന്ന കഴുതക്ക് പുല്ല് കൊടുക്കും, ആ പുല്ല് തിന്നോ അതോ ഈ അപ്പത്തിൽ ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെ ആരാധിക്കുമോ എന്ന് നോക്കാം. യെസ്, വെല്ലുവിളി ഉണ്ടോ? കഴുത പട്ടിണി കിടക്കണോ? മറ്റൊരു വിധത്തിൽ ഞാൻ പറയും, കഴുതയും ഉപവാസ പ്രാർത്ഥന നടത്തി. കഴുത പട്ടിണി കിടക്കുമ്പോൾ അന്തോണിയച്ചനും പട്ടിണി കിടത്തും, ഉപവസിച്ചു, കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു, കർത്താവേ ഇപ്പോൾ ഈ ഏലിയാ പ്രവാചകൻ പറഞ്ഞ പോലെ ഈ ജനം അറിയുന്നതിനും ലോകമെമ്പാടുമുള്ള ജനം പിന്നീട് കാലത്ത് അറിയുന്നതിനും അങ്ങ് എഴുന്നള്ളിയിരിക്കുന്ന ഈ ദിവ്യകൂടാശയിൽ അങ്ങാണ് എഴുന്നള്ളിയിരിക്കുന്നതെന്നും ഈ ലോകം മുഴുവനും അറിയട്ടെ, ഈ വിശ്വാസം സഭയിൽ വളരട്ടെ. അങ്ങനെ ഇതാ അന്തോണിയസിൻ്റെ വിശ്വാസം നോക്കണം. ഈശോയെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നു, പള്ളിയുടെ ആനവാതിലിൻ്റെ മുൻപിലേക്ക് വന്നു. അപ്പോൾ ബോണലല്ലോ കഴുതയെയും കൊണ്ടുവന്നു, വേലക്കാരനോട് പറഞ്ഞു, ഇടാ പുല്ലിട്ട് കഴുതയുടെ മുമ്പിൽ. അങ്ങനെ കഴുതയുടെ മുമ്പിൽ പുല്ല്, 3 ദിവസമായിട്ട് പട്ടിണി കിടന്ന കഴുത ആ പുല്ലിലേക്കൊന്ന് നോക്കിയിട്ട് പെട്ടെന്ന് കഴുത്ത് വെട്ടിച്ച് മാറ്റി ഈശോയിലേക്ക് നോക്കുന്നു. പട്ടിണി കിടന്ന കഴുത ആ പുല്ല് സ്വീകരിക്കാതെ, പുല്ല് തിന്നാതെ ഈശോയുടെ അടുത്തേക്ക് നടന്നു വന്ന് ഈശോയുടെ മുമ്പിൽ മുട്ടുമടക്കി ആരാധിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇത് ഞാൻ പറയുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കണ്ട. നമ്മളെ പശ്ചാത്താപത്തിലേക്ക് നയിക്കാൻ ഇതിൽ നിന്ന് എന്തെങ്കിലും ചിന്ത കിട്ടുമെന്ന് നോക്കൂ. ആ കഴുതയ്ക്ക് ഈ തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്നത് സൃഷ്ടാവായ ദൈവമാണെന്ന് ആ കഴുതയ്ക്ക് പോലും ദൈവം മനസ്സിലാക്കി കൊടുത്തു. അതിന് കാരണം നമ്മുടെ വിശ്വാസമാണ്, അത് സത്യമാണത്. അതുകൊണ്ടാണ് ഇതിപ്പോൾ സന്യാസത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടും മക്കാരിയോസും അന്തോണിയോസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വന്നതാണിത്. അത് ഞാനിത് വളരെയധികം പഠിച്ച് ഷാണ ഫിലിം ഉണ്ടാക്കിയത്. ഫിലിം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിസാര കാര്യമല്ല, അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിക്കണം. അങ്ങനെ പഠിച്ചു. അതുപോലെ മറ്റൊരു സംഭവം, ഈ ഇറമിനി ഗ്രാമത്തിലേക്ക് അന്തോണിയോസിനെ പറഞ്ഞയച്ചു. അവിടെ ഒരു പള്ളി അടഞ്ഞു കിടക്കുകയാണ്, ആരും പള്ളിയിൽ വരുന്നുമില്ല, വിശ്വാസികൾ വളരെ കുറവാണ്. അപ്പോൾ അന്തോണിയോസ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും കൂടി അവിടുന്ന് ഓടിച്ച്, ഇവിടെ ഈ വചനം പറഞ്ഞുകൊണ്ട് വരണ്ട അല്ലോ, ഈ ബൊണ്ണലെല്ലാം വേറെ ആൾക്കാരും ഒക്കെ കൂടി പറഞ്ഞു, ഇവിടെ വന്നു പോകരുത്, ഇവിടെ നിങ്ങളുടെ വചനവും കേൾക്കണ്ട, ഒന്നും കേൾക്കണ്ട. ആ നാട്ടുകാർ, അത് കടൽ തീരത്തുള്ള മുക്കുവന്മാരുമൊക്കെയാണ്. അപ്പോൾ പറഞ്ഞു വന്നാൽ ശരി, ഞങ്ങൾ പോയിക്കോളാം, ഒന്ന് ഈ പള്ളിയിൽ കയറി ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പള്ളിയിൽ കയറി, പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അരുളി ചെയ്തു, നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് അയച്ചത്
ഇവരുടെ വാക്ക് കേട്ട് പോകാനല്ല, എൻ്റെ വാക്ക് കേൾക്കാനാണ്. ഈ ചെവിയുള്ള മനുഷ്യർ എൻ്റെ വചനം ശ്രവിക്കുന്നില്ലെങ്കിൽ ചെവിയില്ലാത്ത മത്സ്യങ്ങളോട് നീ പോയി വചനം പ്രഘോഷിക്കുക. ആ കടൽ തീരത്ത് പോയിട്ട് കടലിലെ മത്സ്യങ്ങളോട് നീ വചനം പ്രഘോഷിക്കുക. കാതുകളില്ലാത്ത മത്സ്യം നിന്റെ അതരത്തിലൂടെ ഒഴുകുന്ന എൻ്റെ വചനം കേട്ട് പൊങ്ങി വരുമ്പോൾ അത് കാണുമ്പോൾ കാതുള്ള മനുഷ്യർ വിശ്വസിക്കും. കണ്ടോ, ഒരു സന്യാസി, ആ സന്യാസിയെ കർത്താവ് ഉപയോഗിച്ചുണ്ടോ? ഉടനെ അത് കേട്ടു. അവിടെ അന്തോണീസ് വിശ്വസിക്കുകയാണത്. അതാണ് അന്തോണീസിൽ നിന്ന് പഠിക്കേണ്ടത്. നമ്മളാണ് അത് പറയുകയാണ്, അയ്യോ മത്സ്യങ്ങളോട് വചനം പ്രഘോഷിക്കേ, ഇതെന്ത് വട്ടാണ്, ആൾക്കാരെന്ത് വിചാരിക്കും, കടപ്പുറത്ത് പോയിട്ട് ചുമ്മാ ഇങ്ങനെ പറയുകയാണെങ്കിൽ ആൾക്കാരെന്ത് വിചാരിക്കും. ലേ, എലിയാ പ്രവാചകനോട് പറഞ്ഞു, നീ അവിടെ പോയിക്കോ, കാക്ക നിനക്ക് ഭക്ഷണം കൊണ്ടുവന്നു. നമ്മൾ വിശ്വസിക്കുമോ? ഇതുപോലെ ഇവിടെ അന്തോണീസിൻ്റെ ആ വിശ്വാസം മനസ്സിലാക്കണം. അന്തോണീസും കൂട്ടുകാരും മറ്റ് ബ്രദേഴ്സും കൂടി ഉടനെ കടപ്പുറത്ത് പോവുകയാണ്. ആൾക്കാർ വിചാരിച്ചത് എന്തിനാണ് നീ ഒരു കടപ്പുറത്ത് പോണത്? കടപ്പുറത്ത് പോയിട്ട് കടലിലേക്ക് നോക്കി ആ മത്സ്യങ്ങളോട് വചനം പ്രഘോഷിക്കാൻ തുടങ്ങി. എൻ്റെ സഹോദരരെ, ഫ്രാൻസിസ് അസീസിലെ ആ പാർട്ടിയാണ്. എൻ്റെ സഹോദരരെ, നിങ്ങളെയാണ് ദൈവം നോഹയുടെ കാലത്ത് സകല ജീവജാലങ്ങളും നശിച്ചുവെങ്കിലും നിങ്ങളെ ദൈവം ഇത്രമാത്രം സ്നേഹിച്ചു, ഒറ്റ മത്സ്യം പോലും നശിച്ചില്ല. അങ്ങനെ നിങ്ങളെ ദൈവം കാത്തതാണ് നിങ്ങൾ. മനസ്സിലായോ? അതുപോലെ നിങ്ങളുടെ ഒരു അപ്പൂപ്പനാണ് റാഫേൽ മാലാഗയ്ക്ക് ചങ്കും കടലും കൊടുത്തത്. അങ്ങനെയാണ് അവിടെ അത്ഭുത രോഗശാന്തി നടന്നത്. അങ്ങനെയാണ് തോബിത്തും തോബിയാസിൻ്റെയും ജീവിതത്തിൽ അത്ഭുത രോഗശാന്തികൾ നടന്നത്. നിങ്ങളുടെ ഒരു മുത്തച്ഛനാണ് ഞങ്ങളുടെ യോനാ പ്രവാചകനെയും കൊണ്ട് നിലവേക്ക് കൊണ്ടുപോയത്. നിങ്ങളുടെ ഒരു സഹോദരനാണ് കർത്താവിശ്വമിശിഹായ്ക്ക് നികുതി അടയ്ക്കാൻ ഒരു സ്വർണ നാണയം കൊടുത്തത്. അങ്ങനെ നിങ്ങളെ പോലെയുള്ള അനേകം പേരാണ് ഈശോയുടെ കാലത്ത് അപ്പസ്തോലന്മാരെ സഹായിച്ചത്. അപ്പസ്തോലന്മാരെ നിങ്ങളുടെ മീൻപിടുത്തക്കാരായിരുന്നു. അപ്പസ്തോലന്മാരെ വലയിട്ടപ്പോൾ ആദ്യമൊന്നും കിട്ടിയില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു വലത്തോട്ട് വല മാറ്റിയിട്ടെന്ന് പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടു. നിങ്ങളെല്ലാവരും കർത്താവ് പറഞ്ഞതനുസരിച്ചു. അന്നു മുതൽ പത്രോസ്, മുക്കുവനായ പത്രോസ്, മീൻപിടുത്തക്കാരനായ പത്രോസ്, അങ്ങനെ നിങ്ങളാവുന്ന മത്സ്യങ്ങൾ ദൈവം ആത്മാക്കളായിട്ട് കണക്കാക്കി. ഇങ്ങനെ അങ്ങ് പറയാൻ തുടങ്ങിയാൻ തോന്നി. അപ്പോൾ നോക്കുമ്പോൾ എന്താ, ആളുകൾ തടിച്ചു കൂടിയിരിക്കുന്നു. എന്താ, ആ കടലിലുള്ള മത്സ്യങ്ങൾ ഇങ്ങനെ പൊങ്ങി വന്നിട്ട് അവരെ വെള്ളത്തിന് മീതെ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്, വെള്ളത്തിന് മീതെ. അങ്ങനെ അത് കണ്ട് ജനം മുഴുവനും ഓടി വന്ന് മുട്ടുകുത്തി അന്തോണീസിൻ്റെ അടുത്ത് മാപ്പ് ചോദിച്ചു. ഇതാ പിറ്റേ ദിവസം മുതൽ പള്ളി നിറച്ച ആൾക്കാർ. ക്ഷേമമുള്ളവരെ, ഇന്നത്തെ കാലത്ത് ഇതുപോലെ കർത്താവിൻ്റെ ജീവനുള്ള വചനം ഇതുപോലെ പ്രഘോഷിക്കാനുള്ള സന്യാസിമാരുണ്ടാകണം. സന്യാസം മാമോദീസ ജീവിതത്തിൻ്റെ മാതൃകയാണെങ്കിൽ
അതുപോലെയുള്ള വിശ്വാസികൾ ഉണ്ടാകണം. ഇതാണ് നമുക്ക് ഇത്രയും മനസ്സിലാക്കാവുന്നവിടെ നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് അന്തോണീസിൻ്റെ തിരുനാളായിട്ട് അന്തോണീസിൻ്റെ അത്ഭുത സിദ്ധികൾ പ്രഥമമായിട്ട് വചനത്തിൻ്റെ വിശ്വാസമാണ്. അന്തോണീസ് ജീവിക്കുന്ന കാലത്ത് തന്നെ വലിയ അത്ഭുതങ്ങൾ നടന്നിരുന്നു. പാതുവായിലെ അന്തോണീസ് മരിച്ചു കഴിഞ്ഞ് അടുത്ത വർഷം തന്നെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഒറ്റ വർഷം കൊണ്ട് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് 32 വർഷം കഴിഞ്ഞപ്പോഴാണ് അന്തോണീസിൻ്റെ കബറിടം തുറന്നപ്പോൾ ഇതാ അത്ഭുതമായിട്ട് കാണുന്നു, അന്തോണീസ് ഈ ജീവന്റെ വചനം പ്രഘോഷിച്ച ആ നാവുകൾ, അഴിയാതെ ഇരിക്കുന്നു. അതാണ് അന്തോണീസിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. അതുപോലെ വിശ്വാസത്തിൻ്റെ വചനം പ്രഘോഷിച്ച ആ നാവുകൾ അഴുകാതെ ഇരിക്കുന്നു. അങ്ങനെ ആ നാവ് പ്രത്യേകമായ അരളിക്കയിൽ എടുത്ത് പാതുവായിൽ അന്തോണീസ് പിതാവിൻ്റെ ദേവാലയത്തിൽ ഇപ്പോഴും അഴുകാതെ ഇരിക്കുന്നു. നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് കേരളക്കരയിൽ, പ്രത്യേകിച്ച് മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഈ വിശുദ്ധനെ, നമ്മൾ ആ വിശുദ്ധൻ്റെ അടുക്കൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് പല കാരണങ്ങളായിരിക്കാം, എന്നാലെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് സഭയിലുള്ള ഈ അവസ്ഥയിൽ അത്ഭുതം നടത്തി വിശ്വാസത്തിൻ്റെ ഉത്തരവാദിത്വം, വിശ്വാസത്തിൻ്റെ ദൗത്യം, വിശ്വാസത്തിൽ ഞങ്ങളുടെ സഭയെ ഉണർത്തണമേ. ഞങ്ങളുടെ സഭയിൽ വിശ്വാസത്തിൻ്റെ പുത്തൻ ഉണർവുണ്ടാകാൻ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ കൊണ്ടുവന്നതൊന്നുമല്ല ഇപ്പോൾ പഠിച്ചത്, പക്ഷേ ഇന്ന് ഇത് വാസ്തവത്തിൽ നന്നായി തോന്നുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ആരെങ്കിലും മെസ്സേജ് ഇടുക എന്ന്. ഇഷ്ടമായോ ഇല്ലയോ, പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.